കൂട്ടർ അമ്മയ്ക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ട്രാവലറിൽ ഇപ്പം കയറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങളുടെ റൂം. പിന്നെ ഊട്ടിയും നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിസോർട്ടിൻ്റെ വീട് പറഞ്ഞ് പോവാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഊട്ടിക്ക് പോകുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് പെരുക്കെ പെരുക്കെ പോവാം കേട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേൺ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം അവിടെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല ആ സ്ഥലം. പിന്നെ അവിടെ ഫുള്ളായിട്ട് പൈൻ മരങ്ങളാണ് കേട്ടോ. പിന്നെ ആ പൈൻ മരങ്ങളുടെ ഇടയിലായിട്ട് ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഫോറസ്റ്റ് ഏരിയ കേട്ടോ. അപ്പോൾ എന്നിട്ട് അവിടെ കയറി. അപ്പോൾ ഇവിടെ പേ ആൻഡ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അവിടെ ട്രാവലറും ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളിതായി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റാണ്, പൈൻ ഫോറസ്റ്റാണ് കേട്ടോ. നിറച്ച് പൈൻ മരങ്ങളാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാൻ. ഇവിടെ ഇങ്ങനെ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇങ്ങനെ റൂട്ടൊക്കെ. അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ പോവും. കാരണം കാടല്ലേ, അപ്പോൾ ഇങ്ങനെ ആകെ കൺഫ്യൂഷനൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എവിടേക്കാണ് പോകണ്ടേന്നൊക്കെ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ എ സി ഉള്ള റൂമിലേക്ക് കടക്കണ പോലെയാണ് കേട്ടോ തോന്നിയത്. നല്ല തണുപ്പുണ്ടായിരുന്നു, ഒരു പ്രത്യേക തരം തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പൈൻ ഫോറസ്റ്റ് ഫുള്ള് നടന്ന് കാണണമെങ്കിൽ ഒരു 4.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നടന്ന് കാണണമെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ കേൺ ഹില്ലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ വെയിലൊക്കെ പോയി. വെയിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ, നല്ല തണുപ്പ് വന്നു കേട്ടോ. ഇത് ഒരു കാട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ പോണത്. ഇത് നിറച്ച് പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തൂക്കുവാനാണ് കേട്ടോ. ഒരു മരത്തിൽ നിന്ന് വേറെ ഒരു മരത്തുമ്മയിലേക്കാണ് ഇത് പോണത്. നമുക്ക് നമുക്ക് ഞങ്ങളിതാ അങ്ങനെ ഓടിച്ചാടി അങ്ങനെ കയറാൻ പോവാണ് ഈ ഒരു തൂക്കുപാലത്തുമേക്ക്. അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ ഒരു ചെറുതായിട്ടൊരു കുലുക്കൊക്കെ ഉണ്ടായിരുന്നു. കുലുക്കുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അതാ ഫസ്റ്റ് അമ്മാളുമാണ് കയറിയത്. ആ കുലുക്കം കാരണമാണ് ആ ഒരു എക്സ്പ്രഷൻ കേട്ടോ. പിന്നെ താഴത്ത് ഇങ്ങനെ മരത്തടികൾ, മരത്തിൻ്റെ കഷ്ണങ്ങളാണ് വച്ചേക്കണത് താഴത്ത്. അപ്പോൾ അമ്മയ്ക്ക് അതുമ്മേ കൂടെ നടക്കാൻ നല്ല രസമാണ്. പക്ഷെ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ നടക്കാൻ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചിലതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് നടക്കുമ്പോഴേക്കും തീരാറുണ്ട്. പക്ഷെ ഇത് ഒരു മരത്തുമ്മയ്ക്ക് അല്ല, ഒരു മരത്തുമ്മേന്ന് അടുത്ത മരത്തുമ്മയ്ക്കായപ്പോൾ കുഴപ്പമില്ല. അടുത്ത് അങ്ങനെ കുറച്ച് സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മ അങ്ങനെ പതുക്കെ കയറി വരണേ ഉള്ളൂ. കാരണം അച്ഛമ്മയ്ക്ക് വയ്യല്ലോ. അപ്പോൾ അങ്ങനെ പതുക്കെ കയറി വരണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതാ ഇങ്ങനെ കയറിട്ടോ. ഞങ്ങൾ രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങി. ഇതിൻ്റെ ഇടയിലൊക്കെ ഇതാ ഇങ്ങനെ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ബാബു ചുച്ചും അച്ചച്ചനൊക്കെ നേരത്തെ കയറി ഇറങ്ങി താഴത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കുറേ ഡാൻസ് റീൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ചിന്നത്തീപ്പൊരി എന്ന് പറഞ്ഞൊരു പാട്ട് ഇവിടെ റീലിൽ ചെയ്തു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴാണ് ഓർത്ത് ഇവിടെ വെച്ച് ആ ഒരു ചിന്നത്തീപ്പൊരി എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ച് നമുക്ക് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ. ഓരോ ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങളൊക്കെ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത് നമുക്ക് കാണാൻ പറ്റും. ദ വൈൽഡ് ലൈഫ് അബോട്ട്സ് ഓഫ് തമിഴ്നാട് അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അവിടെ ഒരു പുലിക്കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. കുറേ എല്ലാത്തിനെയും കുറിച്ചുണ്ട്. സോങ്സ് ഓഫ് ദ വൈൽഡ് റൈനസ് കുറേ ഉണ്ട്, ഇങ്ങനെ ബേർഡ്സിൻ്റെയും അനിമൽസിൻ്റെയും. അപ്പോൾ ഊട്ടിയിൽ വരുന്നവർ ഈ ഒരു കേൺ ഹില്ലും അതിൻ്റെ അടുത്തുള്ള ഈ ഒരു മ്യൂസിയം മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഊട്ടിക്ക് വരുമ്പോൾ ഇവിടെ കയറാൻ ശ്രമിക്കുക. ഇനി നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് അറ്റ് എ ഗ്ലാൻസ്, അതൊരു ഗുഹയാണ് കേട്ടോ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറാണ്. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ. നല്ല എക്കോ ഒക്കെ ഉണ്ട്.
വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ മരങ്ങളും ഓരോ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണിതാ. ഇവിടെ ഒരു എന്താ പറയുക, ഒരു പുഴ കുളം പോലെയൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊരു പാലം പോലെ അങ്ങനെ ഒക്കെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചേക്കാണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വേ ഗുഹയുടെ പുറത്തേക്ക് കടന്നു. ഇവിടെയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം കേട്ടോ. ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിലെ ആൾക്കാരുടെ ഹോബീസാണ് കേട്ടോ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. ഇങ്ങനെ അമ്പെയ്ത്ത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതാ ഇതാണ് അവിടുത്തെ വേഷം കേട്ടോ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ പൈൻ ഫോറസ്റ്റും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള ഒരു തൂക്കുപാലവും ഒക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് ഈ ഒരു കേൺ ഹില്ല്. അപ്പോൾ എല്ലാവരും ഊട്ടിയിൽ വരുമ്പോൾ ഇവിടെ വരാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.